തോമസ് കൂടി തത്സമയമുണ്ട്. സന്ദീപ്, സി പി എം സർക്കാർ കൃത്യമായ മുന്നറിയിപ്പുകൾ പി വി അൻവറിന് കൊടുത്തിരുന്നു. ഇനിയും ശക്തമായി പാർട്ടിക്കെതിരെ പോലീസിനെതിരെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലും ഒരു ആയുധമുണ്ട്, എടുക്കേണ്ട സമയത്ത് എടുക്കും എന്ന് പരോക്ഷമായൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു പരാതി എത്തുന്നു, ആ പരാതിയിൽ വളരെ പെട്ടെന്ന് കേസ് എടുക്കുകയാണ്, അതും ഫോൺ ചോർത്തൽ കേസ്. തീർച്ചയായിട്ടും അനൂപ്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അൻവർ പറയുന്നുണ്ടായിരുന്നു, താൻ ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്, താൻ ആ കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രംഗത്തിറങ്ങുന്നത്. പക്ഷേ താൻ പുതിയൊരു ഒരു ഒരു മൂവ്മെൻ്റ് എന്ന രീതിയിൽ അൻവർ പറയുന്നത് ചില പ്രതീക്ഷകൾ അല്ലെങ്കിൽ ചില കണക്കൂട്ടലുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ്. ഏറ്റവും പ്രധാനം അനൂപ്, അൻവർ തന്നെ പറയുന്നത് ഒരു ഘട്ടത്തിൽ പി വി അൻവർ മൂർദാബാദ് വിളിച്ച സഖാക്കൾ തന്നെ പിന്നീട് പി വി അൻവർ സിന്ദാബാദ് വിളിക്കുന്നതിന് വിളിച്ച ചരിത്രമുണ്ട്. ഇതൊക്കെ പറയാൻ അൻവറിന് ആത്മവിശ്വാസം പകർന്നത് കഴിഞ്ഞ രണ്ട് മാസം, അൻവറിൻ്റെ മുൻകാല പശ്ചാത്തലം എന്തോ ആകട്ടെ, കഴിഞ്ഞ ഒന്നൊന്നര രണ്ട് മാസമായി അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന രണ്ട് വിഷയങ്ങൾ, പ്രധാനമായും രണ്ട് വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാണ്. അത് മലപ്പുറത്ത് പൊതുവിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് അത് ചർച്ചയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്, ആർ എസ് എസ് ബന്ധമാണ്. ഈ ആർ എസ് എസ് എ ഡി ജി പി, ആർ എസ് എസ് നേതാക്കളും എ ഡി ജി പി തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അൻവർ പുറത്തുവിട്ട വിവരങ്ങൾ, അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാണ് സി പി എമ്മിനുള്ളിൽ പോലും. അപ്പോൾ ഇപ്പോഴും ഒരു അന്വേഷണം പൂർത്തിയാകട്ടെ നിലപാട് മുഖ്യമന്ത്രി എടുക്കുന്നത്. നമുക്കറിയാം ആർ എസ് എസ് നേതാക്കളുമായി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി ബി ജെ പി നേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ചയൊക്കെ സി പി എം വലിയ വിവാദ വിഷയമാക്കാറുണ്ട്. ഷിബു ബേബിജോന്റെ കാര്യത്തിൽ മാത്രമല്ല, അനുരാഗ് താക്കൂർ കോഴിക്കോട് വന്നപ്പോൾ മാധ്യമപ്രവർത്തകരുമായി ചർച്ച നടത്തി, അതും ആർ എസ് എസ് മാധ്യമങ്ങളുടെ ആർ എസ് എസ് ബന്ധത്തിൻ്റെ തെളിവെന്നൊക്കെ ആരോപിച്ച പാർട്ടിയാണ് സി പി എം. പക്ഷേ ഇവിടെ എ ഡി ജി പി രണ്ട് വട്ടം ഊഴമിട്ട് കണ്ടത് എന്തിന് എന്ന് സി പി ഐ അടക്കം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന് പറയുന്നതിൽ വലിയ ദുരൂഹത പ്രശ്നം കാണുന്നു. മാത്രമല്ല, മറ്റൊന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ആർ എസ് എസ് ബന്ധത്തിൻ്റെ കാര്യത്തിൽ എ ഡി ജി പി തന്നെ സംബന്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് അവിടെ ഒരു സമ്മതം തന്നെ വന്നു കഴിഞ്ഞു. സി പി എം സമ്മേളനങ്ങളിലടക്കം ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. മറ്റൊന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അൻവർ വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനൂപ്, ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട്, സാധാരണ പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അൻവർ വലിയ ആശങ്ക പങ്കുവെക്കുകയാണ്. അതായത് ഈ എട്ട് വർഷത്തെ ഭരണത്തിൽ നീതി കിട്ടാത്തത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കാണ്, പൊതുപ്രവർത്തകർക്കാണ്. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല, പോലീസിൻ്റെ വലിയ അതിക്രമം നേരിടേണ്ടി വന്നു. മറ്റൊന്ന് ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ വിശേഷിച്ച് പറഞ്ഞാൽ ഇന്നലെ അൻവർ ആ ഒരു ന്യൂനപക്ഷ കാർഡ് തന്നെ കാര്യമായി എടുക്കുന്നു. താൻ അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇ എൻ മോഹൻദാസിന് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് തന്നോട് പ്രശ്നമുള്ളതെന്ന് പറയുന്നു. അദ്ദേഹം ഒരു ആർ എസ് എസിൻ്റെ ആളാണെന്ന് പറയുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, അത് മുസ്ലിം വിഭാഗം മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആനുകൂല്യം നിഷേധിച്ചു തുടങ്ങിയ ആരോപണങ്ങളും അൻവർ ഉന്നയിക്കുമ്പോൾ, അൻവറിൻ്റെ ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിൻ്റെ ആൾക്കൂട്ടം അത് അൻവർ നിൽക്കുന്ന നിലപാടുകൾക്കുള്ളൊരു തെളിവായി തന്നെ മാറുമെന്നുള്ള തർക്കമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഗൂഗിൾ ഫോം ഒക്കെ പുറത്തിറക്കി, കേരളത്തിലെമ്പാടും തന്നെ പിന്തുണയ്ക്കുന്നവരാരൊക്കെ എന്നറിയാനുള്ള ശ്രമം മറ്റ് അൻവർ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു എത്രത്തോളം വിവരം അൻവറിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. എങ്കിലും നേരത്തെ അനൂപ് ആദ്യം പറഞ്ഞതുപോലെ അല്പം പരിഹാസരൂപേണ ഒരു 1200 പേരെ പ്രതീക്ഷിക്കാമെന്നൊക്കെ അൻവർ പറയുമ്പോൾ, അൻവർ പറയുന്നതിൽ കാര്യമുണ്ട്, കഴമ്പുണ്ടെന്ന് പറയുന്നവർ എൽ ഡി എഫിലും യു ഡി എഫിലും ലീഗിലും ഒക്കെ ഉണ്ടെന്നാണ് ഒരു അൻവറിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ കരുതുന്നത്.